ഈ മുറ കുട്ടിയാണ്. ഇത് നമ്മള് പെട്ടെന്ന് നമ്മൾ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്ന ഞായറാഴ്ച രാവിലെ ചന്ത സ്റ്റാർട്ട് ചെയ്യും, വൈകിട്ട് 7 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച വെളുപ്പിലെ 4 മണി മുതൽ 9 മണി വരെ ഉണ്ടാവും. Out in the dark, lights on the water, a moon and her daughter dancing around. ആഴ്ചയില് 10 എണ്ണം വീതം മേടിക്കും, കുറച്ച് കൊടുക്കും, ബാക്കിയുള്ളത് ഇട്ട് വളർത്തി ഒരു കൊല്ലം ഒക്കെ ആകുമ്പോഴത്തേക്കാണ് വിൽക്കുന്നത്. നമസ്കാരം, സുരേഷ് ചേട്ടനാണ്. ഗ്രീൻ ബ്രീഡിംഗ് ചാനലിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു യാത്രയിൽ കണ്ടൊരു കാഴ്ചയിലേക്ക് പോവാണ്. നമ്മളെ മുറ എന്ന് പറയുന്ന പോത്തിന്റെ കാഴ്ചകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അനുസരണയുള്ള പോത്തുകൾ വളർത്തി വലുതാക്കി ഇണങ്ങി കഴിയുന്ന പോത്തുകൾ. അപ്പൊ ഞാനിപ്പം അക്ബർ ചേട്ടന്റെ അടുത്താണ് നിൽക്കുന്നത്. ആറ്റിങ്ങലാണ്, ദേശീയപാതയിൽ മാമത്താണ്. എല്ലാ ഞായറും തിങ്കളും പോത്തുകളെ വിൽക്കുന്ന സ്ഥലം. ഒരു പ്രത്യേകതയുണ്ട്, ആ വളർത്തു കുട്ടികളെ വിൽക്കുന്ന മാമത്തെ തിങ്കളും ഞായറുമുള്ള ചന്തയുടെ കാഴ്ചകളാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ വളർത്തിയെടുത്ത ഒരു ഹരിയാനയിൽ എത്തിച്ച ഒരു മുറയുടെ കാഴ്ച ഇപ്പം കാണിച്ചു തരാം. 7 വർഷമായിട്ട് ഇതിന്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ് അക്ബർ ചേട്ടൻ, ആദ്യകാരനാണ്. അപ്പൊ എല്ലാ ഞായറാഴ്ചയിലൂടെ ഒരു ഹരിയാനയിൽ നിന്നാണ് വരുന്നത്. 200 മുറ കുട്ടികളെയാണ് കൊണ്ടുവരുന്നത്. നല്ല രീതിയിൽ വളർത്തിയെടുത്ത നട്ടെന്ന് വളരുന്ന മുറയുടെ ഒരു കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ അക്ബർ ചേട്ടൻ പറഞ്ഞു തരും, നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലോ. അപ്പൊ ഇത് വളർത്തുന്ന ആൾക്കാരും ഇതിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് മാമത്തിൽ നിന്നുള്ള മുറയുടെ കാഴ്ച ഉള്ളത് കണ്ടു നോക്കാം. അക്ബരേട്ടാ, നമ്മള് ഒരുപാട് വർഷങ്ങളായിട്ട് 7-8 വർഷമായിട്ട് നമ്മള് മുറ പോത്തിന്റെ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹരിയാനയിൽ മുറയാണ് കൊണ്ടുവരുന്നത്. നല്ല ബ്രീഡ് കുട്ടികളാണ് കൊണ്ടുവരുന്നത്. ഹരിയാനയിൽ നിന്ന് എല്ലാ ആഴ്ചയും ലോഡ് വരും, 2 ലോഡ് വരും. ആറ്റിങ്ങൽ മാമൻ ചന്തയിൽ ഇവിടെ ലോഡ് വന്നിറങ്ങുന്നു. ഇവിടെ ഞായറാഴ്ച രാവിലെ ചന്ത സ്റ്റാർട്ട് ചെയ്യും, വൈകിട്ട് 7 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച വെളുപ്പിലെ 4 മണി മുതൽ 9 മണി വരെ ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ വെഞ്ഞാറമൂട് തൈക്കാട് നമുക്കൊരു ഫാം ഉണ്ട്, അവിടേക്കും ബാക്കിയുള്ള സ്വന്തം ഫാം തന്നെ അവിടേക്കും. പിന്നെ നെടുമങ്ങാട് ആനാട് ഫാം, അവിടെ ഡെയിലി ഉണ്ടാവും. ഈ രണ്ട് സ്ഥലത്ത് ഡെയിലി എപ്പോഴും വന്നാലും വള്ളത്ത് പോത്തുകുട്ടിയിലുണ്ട്. രാവിലെ 6 മണിയിലും വൈകിട്ട് 7 മണിയിലും ഉണ്ടാവും. ഇവിടെ ഒരു 10-250 പോത്തുകുട്ടികൾ ഇവിടെ വന്നിറങ്ങും, ലോഡ് വന്നിറങ്ങും, ഡയറക്റ്റ് ഇവിടെ വന്നിറങ്ങും. വന്നിറങ്ങി ഇവിടെ ഒരു 100-150 കുട്ടികൾ അവിടെ ഇവിടെ വിൽക്കും. കച്ചവടക്കാരെല്ലാം നമ്മൾ തന്നെ മേടിച്ചോണ്ട് പോയിരുന്നു, ബൾക്കായിട്ട് 10-15 മേടിച്ചോണ്ട് പോകുന്നുണ്ട്. നല്ല പെട്ടെന്ന് വളരുന്ന മുന്തിയനം കുട്ടികളാണ്. ഇവിടെ കശാപ്പ് സാധനങ്ങളൊന്നും ഇല്ല, എല്ലാം വളർത്തു കുട്ടികളെ ഇവിടെ ഉള്ളു, കയ്യിലുള്ളൂ. നമുക്ക് എത്ര വയസ്സുള്ള കുട്ടികളെ ഇപ്പോൾ ആൾറെഡി ഉള്ളത്? ഇവിടെ ഒരു 8 മാസം മുതൽ 1.5 വയസ്സിനെ ഉള്ള പ്രായമുള്ള കുട്ടികളുണ്ട്. ഹരിയാന ഏത് സ്ഥലത്തുനിന്നായിട്ട് കൊണ്ടുവരുന്നത്? ഹരിയാന ഷാംലി ഫാസൽപൂർ അവിടെ നിന്നുള്ള മാർക്കറ്റും ഫാമിന്ന് വരുന്നു. നമുക്ക് ഇത് അവിടുന്ന് ഏറ്റവും കൂടുതൽ ഹരിയാനയിലാണോ ഈ മുറയുടെ? ഹരിയാനയാണ് അവിടെ മുന്തിയനം. നല്ല ബ്രീഡ് വളരെ പെട്ടെന്ന് വളരുന്ന ബ്രീഡുകൾ അവിടെ എന്നാ വരുന്നത്. ഏകദേശം നമ്മളൊരു കുട്ടിക്കൊക്കെ എന്ത് വിലക്കൊക്കെ കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ 12,000 രൂപ മുതൽ 40,000-45,000 രൂപ ഉള്ള കുട്ടികളുണ്ട് കൊടുക്കുമല്ലോ. നമ്മൾ ഒരു വർഷം ഇപ്പൊ ഒരു 15,000 രൂപയുടെ കുട്ടി ഒരു വർഷം വളർത്തി കഴിഞ്ഞാൽ നമ്മൾ നല്ലെണ്ണം നോക്കി കഴിഞ്ഞാൽ 1 ലക്ഷം 1.5 ലക്ഷം ഇതുവരെ വിൽക്കും. നമ്മൾ നോക്കുന്നതിനനുസരിച്ചിരിക്കും. എത്ര പേര് ഇറച്ചി? ഒരു ലൈവ് വെയിറ്റ് 100 കിലോ ലൈവ് വെയിറ്റ് ഉള്ളത് മേടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്കൊരു 300-350 കിലോളം വെയിറ്റ് ആക്കാൻ കഴിയും. നമ്മൾ നോക്കുന്നതിനനുസരിച്ചിരിക്കും. നമുക്ക് സ്ഥിരമായിട്ട് കസ്റ്റമർ ഉണ്ടോ? സ്ഥിരമായിട്ട് ഇവിടെ കച്ചവടക്കാരെ പല മേഖലയിൽ നിന്ന് വരും. കൊട്ടാരക്കര, പിന്നെ അഞ്ചൽ മാർക്കറ്റിൽ നിന്ന് നമ്മളിന്ന് മേടിച്ചിട്ട് മാർക്കറ്റുകളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നവരുണ്ട്. കുളത്തൂപ്പുഴ, നെയ്യാറ്റിങ്കര, ബാലനാപുരം, പിന്നെ വർക്കല, അങ്ങനെ 4 ഭാഗത്തു നമ്മുടെ ലോക്കൽ ഏരിയകളിൽ നിന്ന് വരുന്നു. ദൂരം വളർത്ത് ബിസിനസ് കച്ചവടക്കാർ ഇവിടെ ഒന്ന് ബൾക്കായിട്ട് 10-15 എണ്ണം മേടിച്ചിട്ട് അവർ കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന ഒറിജിനൽ മുറ ഇനത്തിൽപ്പെട്ട കുട്ടികളാണ്. പെട്ടെന്ന് വളരുന്ന മുറ ഇനത്തിൽപ്പെട്ട ഹരിയാനയിലെ ഏറ്റവും വലിയ ഫാം ഉണ്ടല്ലേ? ആ, ഹരിയാനയിലെ ഫാമുകൾ വലിയ വലിയ ഫാമുകളുണ്ട്. അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന എല്ലാ ആഴ്ചയും ഡയറക്റ്റ് ലോഡ് വരും. ലോഡ് ഇവിടെ വന്നിറങ്ങുന്നത് മാമൻ ചന്തയിലാണ് വന്നിറങ്ങുന്നത്. മാമൻ മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇവിടെ വിൽക്കുന്നത്. ബാലൻസ് ഉള്ള ഇവിടെ വിറ്റിട്ട് ബാക്കി നമ്മളെ മറ്റുള്ള ഫാമുകളിലേക്ക് തിങ്കളാഴ്ച ഇവിടെ നിന്ന് കയറും. അവിടെ വന്നു കഴിഞ്ഞാൽ ഫാമുകളിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വന്നാലും കുട്ടി കിട്ടും. നെടുമങ്ങാട് ആനാടാണ് ഒരു ഫാം, ഓരോ ഫാം വെഞ്ഞാറമൂട് തൈക്കാട്. ഈ രണ്ട് ഫാമിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വന്നു കഴിഞ്ഞാൽ വളർത്തു പോത്തു കുട്ടികൾ കിട്ടും. എന്റെ പേര് മധു, ഞാനിവിടെ പന്തലക്കോടാണ് താമസം. ഞാൻ ഈ ആഴ്ചയിൽ 10-20 കുട്ടികൾ അക്ബറിന്റെ മേടിക്കും. എനിക്ക് നേരെ ലാഭം കിട്ടാറുണ്ട്. ആഴ്ചയിൽ 20-25 കുട്ടി ഞാൻ മേടിക്കും. മേടിച്ചാൽ ഞാൻ മറുവിലയ്ക്ക് വിൽക്കും. എനിക്ക് നല്ല മയമായിട്ടുള്ള ലാഭം കിട്ടുന്നുണ്ട്.
എൻ്റെ ഇടയിൽ വരുന്ന കസ്റ്റമറും ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അവർക്ക് മിതമായ വിലയ്ക്ക് കന്നാലി കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പം നല്ല രീതിയിൽ ഇവിടെ എല്ലാ ചന്തയെ കൊടുക്കുന്നതിനെക്കാട്ടും മാന്യമായ രീതിയിൽ ഇവിടെ കന്നാലി കൊടുക്കുന്നുണ്ട്. നല്ല വിൽപ്പനയുണ്ട്. അല്ല അല്ല അല്ല, ഞാൻ സാ കന്നാലി മേടിച്ച് വേറെ കസ്റ്റമർ വരുമ്പോഴത്തേനും അവർക്ക് വിലയ്ക്ക് കൊടുക്കുകയാണ്. ലാഭം കിട്ടുമ്പോൾ കൊടുക്കും. സ്ഥിരമായിട്ട് ഞാൻ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷം ഇവിടെ നിന്നാണ് കന്നാലി മേടിക്കുന്നത്. അപ്പൊ ഏത് എന്റെ കാട്ടിൽ നല്ല മാന്യമായ വിലയ്ക്ക് ഇവിടെ കിട്ടും. പിന്നെ വയ്യാങ്കര, വാലൂറ്റ, പാരായത്തോട്ട് അവിടെയൊക്കെ വായിക്കുന്ന കാട്ടി കാട്ട പൂശരിന്ന് മേടിക്കുന്ന കാട്ടി മാന്യമായ വിലയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അരി മേടിക്കാനുള്ള പൈസയും കിട്ടുന്നുണ്ട്. ഞാനിവിടെ എന്റെ വീട്ടിൽ വിൽക്കുന്നത്, എന്റെ സ്ഥലം പന്തലക്കോട്. അല്ല 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 അല്ല, ഈ കന്നാലികളെല്ലാം ഞാൻ മേടിച്ചു തീർത്തിരിക്കുന്ന കന്നാലി. എന്റെ പേര് കണ്ണൻ, ഞാൻ ഇവിടെ കാട്ടമ്പുറത്താണ് താമസിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ആഴ്ചയിൽ 10 എണ്ണം വീതം മേടിക്കും, കുറച്ച് കൊടുക്കും, ബാക്കിയുള്ളത് ഇട്ട് വളർത്തി ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കാണ് വിൽക്കുന്നത്. നമുക്ക് 1.5 ലക്ഷം രൂപ, 1.40, 1.50 ആ റേഞ്ചിൽ കൊടുക്കും ഒരു കൊല്ലം വളർത്തിയ. ഇതാകുമ്പോഴത്തേക്ക് പ്യുവർ മൊറയാണ്, അഡ്ബന്റേന്നാണ് മേടിക്കുന്നത്. നല്ല വെള്ളം മിതമായ വിലയ്ക്ക് നമുക്ക് തരുന്നുണ്ട്. കുട്ടികൾ മേടിക്കാനും കുഴപ്പമില്ല, നമ്മൾ കൊണ്ടുപോയി വിലക്കൂലി കിട്ടുന്നുണ്ട്. വളർത്തിയ മൊറ കുട്ടിയായതുകൊണ്ട് പെട്ടെന്ന് ഓടി വളരുന്നുണ്ട് എല്ലാ കുട്ടികളും. നമ്മൾ കൊടുക്കുന്ന ആഹാരം പെട്ടെന്ന് ശരീരത്തെടുത്ത് വളർന്നു വരുന്നുണ്ട് കുട്ടികളെല്ലാം. അങ്ങനെയുള്ള ഇതാണ്. പിന്നെ മേടിക്കാൻ വെളിയിൽ ആറ് വേറെ ഒരു ചന്തയെക്കാട്ടിയും ലാഭമുണ്ട്, വിലക്കുറവുണ്ട്. മറ്റുള്ള ചന്തയെക്കാട്ടിയും ഒരുപാട് വിലക്കുറവുണ്ട്. കഷ്ടങ്ങളൊക്കെ കൊണ്ട് പേരുകേട്ട ചന്തയാണ്. നമ്മളിപ്പോ ഒരു 3-4 കൊല്ലം കൊണ്ട് സാഹിബിൻ്റെതാണ്, അക്ബർ സാഹിബിൻ്റെതാണ് മേടിച്ച് വളർത്തുകയും കൊടുക്കുകയും ചെയ്യുന്നത്. എന്റെ പേര് ബാനർജി എന്നാണ്. എന്റെ സ്ഥലം ഇവിടെ തന്നെയാണ്. 5 പുറത്തുകൂടിയും വാങ്ങിക്കാൻ വന്നതാണ്. ഞാൻ സ്ഥിരമായി ഇവിടെ വാങ്ങാറുണ്ട്, കുഴപ്പമില്ല. മാന്യമായ വിലയ്ക്ക് കിട്ടുന്നുണ്ട്. വളരുന്ന സൈസാണ് ഇതെല്ലാം. അതുകൊണ്ട് ഒരു 6 മാസം കൊണ്ട് നോക്കിയാൽ കഷ്ടപ്പെട്ടാൽ അതിനുള്ള ഉപയോഗം കൊണ്ടുണ്ടാവും. എല്ലാം വളരുന്ന കുട്ടികളാണ്, വളരെയല്ല, മറ്റുള്ള സ്ഥലത്തേക്കാളും ഒക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വാങ്ങാനും കൊടുക്കാനും ഒക്കെ പറ്റുന്നത്. സ്ഥിരം വന്ന് വാങ്ങാറുണ്ട്. അത് പറഞ്ഞാൽ കുറച്ച് ആൾ ഒരുപാട് ആളുണ്ടെങ്കിലൊക്കെ നമ്മൾ വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ വളരുന്ന കുട്ടികളാണ് കൊണ്ടുപോകുന്നത്. പുള്ളി അവിടെ പോയി കഷ്ടപ്പെട്ട വഴിയിലൊക്കെ പൈസയൊക്കെ കൊടുത്ത് കൂടെ കൊണ്ടുവന്ന് നമുക്കത് ഉപയോഗം തന്നെ, കുഴപ്പമില്ല. അത്രയും ലാഭമുണ്ട്, വട്ടിക്കൂലി ഏതെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. മുറ പോത്തുകുട്ടികളുടെ വിശേഷങ്ങളെ കണ്ടല്ലോ. നല്ല ഹരിയാനയിലെ മുന്തിയ ബ്രീഡിനെയാണ് മാമത്ത് വിൽക്കുന്നത്. ആറ്റിങ്ങൽ നമ്മുടെ അക്ബർ സാഹിബ് എന്ന് പറയുന്ന കച്ചവടക്കാരനാണ്. അദ്ദേഹം വലിയ കച്ചവടക്കാരനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാം, 15,000 രൂപ കൊടുത്താൽ നല്ലൊരു മുറാപ്പോത്തിന് കുഞ്ഞിനെ കിട്ടും. അതിനെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒരു 6-7 മാസം കഴിയുമ്പോൾ എന്തൊക്കെയാലും ഒരു 10-70,000 രൂപയ്ക്ക് വിൽക്കാം. അതുപോലെ തന്നെ 40,000 രൂപയുടെ കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് കിട്ടും. വില കുറച്ച് മുറാപ്പോത്തിനെ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി അക്ബർ സാഹിബിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചകൾ ഒരുപാടുണ്ട്. ഫാമുകളുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ, യാത്രകൾ എല്ലാം നമ്മുടെ കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ നല്ലൊരു കാഴ്ചകളുമായി ഇനിയും വീണ്ടും എന്നായിരിക്കും. അപ്പോൾ അടുത്ത കാഴ്ചയുമായി വീണ്ടും എത്താം.